ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഓണം വരാനായി എന്ന് നമ്മൾ പൂക്കളിട്ട് അറിയിക്കാൻ പോവാണ്. അതായത് അത്തം ഒന്നാണ്. അപ്പോൾ ഞാൻ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി നേരത്തെ നീട്ടിക്കുകയാണ്. ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ കേട്ടോ. ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും നീക്കാറില്ല. പക്ഷെ പൂക്കളൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ തന്നെ നീക്കണമല്ലോ. അപ്പം ഞാൻ ഒരു ആറരയ്ക്കൊക്കെ നീട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അത്തത്തിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പം തുടങ്ങുന്നതല്ല, ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചീരയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുക, അങ്ങനെ ചീരേൻ്റെ ഇലയൊക്കെ എടുത്ത് കട്ട് ചെയ്യുക, പൂക്കളത്തിലിടാൻ വേണ്ടി. അതൊക്കെ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ബാക്കിയുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. പൂക്കളത്തിലുള്ള സാധനം വരയ്ക്കാനും, അതായത് കളം വരയ്ക്കാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പൂ കട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് പൂക്കളിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പൂക്കൾ. ഇത് കുറച്ച് പൈസയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇതുകൊണ്ട് ഞാൻ ഒരു 3-4 ദിവസം ഒപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് നമ്മുടെ കാട്ടുചീരയാണ് കേട്ടോ. ഈ കാട്ടുചീര ഇല്ലാണ്ട് എനിക്ക് ഒരു ഓണപ്പൂക്കളും ഇല്ല കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും അതേ വീട്ടിൽ പൂക്കളിടാൻ ചെയ്യില്ല. ശരി, ഞാൻ ചീരേൻ്റെ ഇല ഞാൻ അരിഞ്ഞ് വയ്ക്കും. നമ്മളെ കറിയിലിടുന്ന ചീരയല്ല ഇത്, കറിയിലിടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് കാട്ടുചീരയാണ്. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞ് വെക്കുകയാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അതായത് അത്തത്തിനിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള കളൊക്കെ ചാണം മെഴുകിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനല്ല, അത് അമ്മയാണ് ചെയ്തത്. അപ്പം എനിക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് വട്ടമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോപ്പർട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു മരക്കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ നൂല് വെച്ച് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പിക്കാച്ചു അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പൂക്കളിടുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനത് വരപ്പണികൾ ആരംഭിക്കുകയാണ്. ഫോണിൽ ഒരു ചെറിയ ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ചെറിയ ഡിസൈനാണ്, ചെറുതാക്കി പൂക്കളിടാനാണ് വിചാരിച്ചത്. പക്ഷെ വരച്ചു വന്നപ്പോൾ വലിയതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനുള്ള പൂക്കൾ ഇല്ല, പൂക്കളുണ്ട് പക്ഷെ പൂക്കൾ അപ്പോൾ ആ ഒരു ഒറ്റ തവണ തന്നെ ഇടാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ച പൂക്കൾ ഒറ്റ തവണ ഇടാൻ പറ്റുള്ളൂ, പിന്നെ നാളേക്കൊന്നും പൂ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം വരച്ച ആ സൈസ് ഒന്ന് ആ പൂക്കൾ ആ സെയിം എന്താ ഡിസൈൻ തന്നെ ഒന്ന് ചെറുതാക്കി വരച്ചിട്ടാണ്. അതിനുശേഷം ഞാൻ പോയിട്ട് പൂക്കൾ അരിഞ്ഞു വെച്ചു. അതായത് തലേ ദിവസം ഞാൻ ചീര മാത്രമേ അരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പൂവൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വാടിപ്പോയെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ രാവിലെയാണ് ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൂവ് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത്. പിന്നെ എന്താ പറയുക, പൂവ് കട്ട് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വരച്ചത് കുറച്ച് വലുതായി പോയി എന്നുള്ളത്. അതിന് ശേഷമാണ് ഞാൻ നമ്മളുടെ ആദ്യം വരച്ചത് ഒന്ന് സൈസ് കുറച്ചു. കാരണം എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് കാണിച്ച ആ പൂവുകൾ ഒരു 3-4 ദിവസമെങ്കിലും ഇടണം എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ വരച്ച് വന്നപ്പോൾ ഒരൊറ്റ ദിവസത്തേക്ക് ആ പൂ തികയോ എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞാൻ സൈസ് കുറച്ചു. അപ്പോൾ അത് ആ പൂക്കളൊക്കെ കട്ട് ചെയ്ത് റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് സൈസ് ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് പൂക്കൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ പൂക്കൾ ഇട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ വന്നിരുന്ന് ചായ കുടിച്ചിട്ട് പൂവൊക്കെ ചെയ്തിട്ടാണ്. മൂപ്പര് പൂക്കളിടുന്നതും കാണാം, ചായ അടിക്കുകയും ചെയ്യാം, അങ്ങനൊരു വൈബ്. അപ്പം മൂപ്പര് അതിൻ്റെ ഇടയിലൊന്ന് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫൈനലി നമ്മളെ പൂക്കളം ഇട്ട് കഴിഞ്ഞു.
അപ്പം എൻ്റെ നാത്തൂൻചായ് ഞാനും പാടണമെന്നാണ് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അവൾക്ക് കുറച്ച് തിരക്കായി പോയി, അവൾ ജോലിക്ക് പോകാനുള്ള തിരക്കിൽ പെട്ടത് കൊണ്ട് അവൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വരും വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ കാണിക്കുന്നതായിരിക്കും, അവളും പൂക്കളം ഇടുന്നതായിരിക്കും. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പൂക്കളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ പൂക്കളാണ് ഇട്ടത്. ചെറിയ പൂക്കളിടുന്നതിന് ഒരു ഉദ്ദേശം, പൂവ് അടുത്ത ദിവസത്തേക്കും ഉണ്ടാവണം എന്നുള്ള രീതിക്കും, പിന്നെ ഒരു കാര്യം, എൻ്റെ ദൈവമേ, ഞാൻ പൂക്കളിട്ട് 10 മണി ആവുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിൽ കുറേ കോഴികളുണ്ട് കേട്ടോ, കോഴികളൊക്കെ ചീക്കി പരത്തി ഒരു വിധാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് 10 മണി ആവാൻ പോലും സമ്മതിച്ചില്ല. വല്ല പട്ടിയോ പൂച്ചക്കിയെങ്കിൽ എന്താണ് കെട്ടിയിരുന്നു, പക്ഷെ ഇത് അതേപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. വെറ്റങ്ങൾ നടന്നിട്ടല്ലേ, കൊത്തിപ്പറക്കിയിട്ടല്ലേ ഒരു ഭക്ഷണം കഴിക്കുക. അപ്പം അതുകൊണ്ട് കെട്ടിടാനും പാകമല്ല, പിന്നെ കുറേ ഉണ്ട് താനും. അപ്പോൾ ഇവരെല്ലാവരും പിടിച്ച് കെട്ടിടാൻ പറ്റില്ലല്ലോ. പിന്നെ കൂട്ടിലിടാനും പറ്റില്ലല്ലോ, ഇവരിങ്ങനെ കൊത്തിപ്പറക്കി നടക്കുന്ന ആനുണ്ട്. പിന്നെ ഏത് നേരം ഇതിന് കാവൽ നിൽക്കാനും പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 10 മണിയാകുമ്പോഴത്തേനും ചിക്കി പറത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കിപ്പോൾ പൂക്കളിടുമ്പോൾ ഭയങ്കര മടിയാണ്. എന്ത് ഈ പൂച്ച, ഈ കോഴിക്കൊക്കെ ചിക്കി പറത്താനായിട്ട് ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് നല്ലൊരു പൂക്കളിടണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങോട്ടാണ് കെട്ടി ഒരുങ്ങി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ, ഇതുവരെ ഓണം ഷോപ്പിംഗ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പം നാത്തൂന് ഇന്ന് ലീവാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു, അത്തത്തിൻ്റെ അന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് തവണ കേട്ടോ. അപ്പം നാത്തൂൻ്റെ വീട്ടിലേക്കൊക്കെ ഡ്രസ്സൊക്കെ കൊടുക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ നാത്തൂന് ഡ്രസ്സ് എടുക്കാം. ഞാൻ ഡ്രസ്സ് എടുക്കുന്നില്ല, ഞാൻ മെറ്റീരിയൽ ഉണ്ട് എൻ്റെ അടുത്ത്, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ എടപ്പാളിക്കാണ് പോകുന്നത്, എടപ്പാളി ചോയ്സിലേക്കാണ് പോകുന്നത് കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ, എല്ലാ കടയിലും നല്ല തിരക്കുണ്ട്, ചോയ്സിലും തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് സാരി സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പം ഷാൻ്റെ അമ്മയ്ക്ക് സാരി വാങ്ങണമായിരുന്നു, അപ്പം അവിടെ കയറി. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലത്തെ സാധനം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ സെറ്റുമുണ്ടിൻ്റെ ഏരിയക്ക് പോയി, അവിടെ നിന്ന് ഒരു സെറ്റുമുണ്ട് കൊടുത്തു. അവളെ അച്ഛമ്മയ്ക്കൊരു സെറ്റുമുണ്ട് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് പോയത് എങ്ങോട്ടാണ്, ഞങ്ങൾ അച്ഛനുള്ള ഷർട്ട് പീസ് നോക്കാൻ വേണ്ടി പോയി, അവിടെ നിന്നും വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പം അവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ മുണ്ട് വാങ്ങിക്കാൻ വേണ്ടി പോയി, മുണ്ട് കിട്ടിയിട്ട. അപ്പം പിന്നെ എന്താ നോക്കിയത്, പിന്നെ നാത്തൂൻ്റെ അനിയത്തിക്ക്, ഷാൻ്റെ അനിയത്തിക്ക് ഡ്രസ്സുകൾ നോക്കി, അത് എടുത്തു. അതേപോലെ അവൾക്കും ഒരു ടോപ്പ് എടുത്തു. അങ്ങനെ അത് അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതേപോലെ സാരിയും ഷർട്ട് പീസും ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ നേരെ സൗഭാഗ്യക്ക് വിട്ട്, സൗഭാഗ്യയിൽ ഇതേപോലെ നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പം അവിടെ നിന്ന് സാരിയും ഷർട്ട് പീസും ഒക്കെ കിട്ടിയിട്ട്, പിന്നെ എനിക്ക് ജസ്റ്റ് ഞാൻ ഒരു ടോപ്പ് നോക്കി, പക്ഷെ എനിക്കൊന്നും ഇഷ്ടമാവുന്നില്ല, എനിക്ക് ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എനിക്കൊന്നും വാങ്ങിയില്ല. പിന്നെ നേരെ ഞാൻ പരാഗിക്ക് പോയി. പരാഗിൽ ഞാൻ പോയില്ല, ഞാൻ പറഞ്ഞില്ല മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കാൻ. അപ്പോൾ മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അതിന് ലൈനിങ് വേണമായിരുന്നു. എൻ്റെ ദൈവം, ഈ പരാഗിൽ എന്തൊരു തിരക്കാണോ, തിരക്കോ തിരക്ക്. അങ്ങനെ അപ്പം ലൈനിങ്ങിൻ്റെ തുണി ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് പോരാൻ പറ്റി. അല്ലാണ്ട് നമ്മൾ മെറ്റീരിയലൊക്കെയാണ് നോക്കുന്നത് വെച്ചെങ്കിൽ നമ്മുടെ കാല് നടക്കില്ല, അങ്ങനെ തിരക്കിയിരുന്നു അവിടെ. അങ്ങനെ പിന്നെ എന്തുവാ, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ ഒരു ഫാൻസി ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി എന്ന് വെച്ചിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടല്ലോ, പോപ്കോണിൻ്റെ ബട്ടർ സോൾട്ടിൻ്റെ, അതും അതേപോലെ തന്നെ സ്പൈസിയും വാങ്ങി. എൻ്റെ നാത്തൂൻ ചായക്ക് വലിയ താല്പര്യമില്ല സാധനം, അവൾക്ക് പോപ്കോൺ വലിയ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ബട്ടർ സോൾട്ടിൻ്റെ. അപ്പം ഞാൻ അത് വാങ്ങി. ഇനി അവൾക്ക് ഇത് താല്പര്യമില്ല വെച്ചെന്ന് വെച്ചാൽ അവളോട് ഞാൻ സ്പൈസി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ സ്പൈസി അവൾ കഴിച്ചത്, അവൾ കുഴപ്പമില്ല, അവൾക്ക് വലിയ കുഴപ്പമില്ലാന്ന് അവൾ പറഞ്ഞത്. ഞാൻ എനിക്ക് സ്പൈസിനെക്കാട്ടി ഇഷ്ടം ബട്ടർ സോൾട്ടാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ബട്ടർ സോൾട്ട് കഴിക്കാം. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം പിന്നെ എനിക്കൊരു ബീഡ്സ് വാങ്ങാനുണ്ടായിരുന്നു, ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ഡ്രസ്സമ്മയ്ക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയാൽ നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സുകളൊക്കെ കാണിച്ചു കൊടുക്കില്ലേ, ആ ഒരു ചടങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ കയ്യിൽ കിട്ടിയ ഡ്രസ്സ് മായയ്ക്ക് എടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ, ഷാൻ്റെ അനിയത്തിക്ക് എടുത്ത ഡ്രസ്സായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വൈറ്റ്, ഒരു സ്റ്റാൻഡേർഡ് വൈറ്റിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രിൻ്റ് വരുന്ന ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ എടുത്ത ഡ്രസ്സ് ബ്ലാക്ക്, ഷാക്കി വാങ്ങിയ ഡ്രസ്സാണ്, അവൾ ബ്ലാക്ക് ലവറാണ് കേട്ടോ. അപ്പം അത് നല്ലൊരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റി ത്രെഡ് വർക്ക് ആയിരുന്നു അതിൻ്റെ. ശരിക്കും ഈ ഡ്രസ്സിൻ്റെ ഒന്നും ഭംഗി വീഡിയോയിൽ അറിയുന്നില്ല കേട്ടോ, നേരിട്ടാണ് ഇതിൻ്റെ ഭംഗി കൂടുതലുള്ളത്. വെച്ച് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ടിട്ട്, ഈ വീഡിയോയിൽ വല്ലാണ്ട് അറിയുന്നില്ല. പിന്നെ എടുത്തത് എന്താണ്, പിന്നെ അച്ഛന് വാങ്ങിയ മുണ്ട്, പിന്നെ അച്ഛമ്മയ്ക്ക് വാങ്ങിയ സെറ്റ് മുണ്ട്,
പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും അവളുടെ വല്യമ്മയ്ക്കും സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സാരിയാണത്. ഇതിൽ ആർക്ക് ഏതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, അത് അവർ ചൂസ് ചെയ്തോട്ടെ. പിന്നെ നല്ല സാരിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സാരിയായിരുന്നു അത് കേട്ടോ. രണ്ടെണ്ണം ഭയങ്കര ഇഷ്ടമായി രണ്ട് സാരികളും. പിന്നെ എടുത്ത സാധനം വന്നിട്ട് അച്ഛന് വാങ്ങിയ ഷർട്ട് പീസാണ്. അതൊരു ഒരു ഗ്രേ പോലത്തെ ഒരു ഹാഷ് കളർ പോലത്തെ ഒരു ഷർട്ട് പീസാണ്. പിന്നെ ഞാൻ ലൈനിങ് വാങ്ങിയതാണ് കേട്ടോ, ലൈനിങ് പരാഗ്ന്ന് വാങ്ങിയ ലൈനിങ്ങിൻ്റെ പീസാണ്. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ അത്തപ്പൂക്കളം ഇടലും ഓണത്തിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ എനിക്ക് ചിലപ്പോൾ ഓൺലൈനിന്നെങ്ങാനും ഡ്രസ്സ് എടുക്കുന്നുണ്ടാവും. അത് ഞാൻ മീഷോന്ന് എങ്ങാണ്ട് വല്ല 100-200 എങ്ങാണ്ട് ടോപ്പ് എടുക്കുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ എനിക്ക് പ്രാവശ്യം വേറെ. ഞാൻ സ്പെഷ്യൽ ഓണ ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.